سلم. അയ്യോ, താഴെ വീണു, താഴെ വീണു. ഈ ഈ ഇതുണ്ടോ, കൊട്ട ഉണ്ടോ? അഞ്ഞില്ലേ എവിടെ നോക്കട്ടെ. അടിപൊളി മാങ്ങ അല്ലേ. തലയിലൂടാ മാങ്ങ പൊട്ടിക്കൽ പരിപാടികളാണ്. ക്യാച്ച് കുറേയൊക്കെ ഞങ്ങൾ ക്യാച്ച് ചെയ്ത്, പിന്നെ അതേ ക്യാച്ച് ചെയ്യാൻ പറ്റാണ്ട് ഇതേ കിടക്കണം. മാങ്ങ മുകളിൽ നിന്നേ വീണത് ഇങ്ങനെയാണ്. കണ്ടാ ഇപ്പം തിന്നാ അല്ലേ, ഉപ്പും മുളക് ഇട്ടിട്ട്. ആ അതെ, കറക്റ്റ് കറക്റ്റ്. ആ അതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ സുരേഷ് തോട്ടിമ ക്യാച്ച് ചെയ്താക്കിയാണ് മാങ്ങ അല്ലേ. ആ താഴെ താഴെ ഇട്ട് പറട്ടെ. ഇങ്ങനെ മാങ്ങ ഉറയ്ക്ക. മാങ്ങ പൊട്ടിക്കല് ഒരു മഹോത്സവമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അല്ലേ. ഏ പിന്നെ അല്ലാണ്ട് വല്യമ്മയൊക്കെ നിന്ന് യൂട്യൂബിൽ കയറിയിട്ട് തന്നെ ബാക്കി കാര്യം അശ്വതി വല്ല കൊടുത്തോട്ടും പോയി. സുഗതമ്പല്ലിച്ചന് ചന്ദ്ര ഇന്ന് യൂട്യൂബിൽ കിടന്ന് കറങ്ങുമല്ലേ സിനീഷേ. ഉണ്ണി ചേട്ടാ വെറുതെ പോവല്ലേ, വെറും കൈയോടെ പോവല്ലേ, രണ്ട് മാങ്ങ ഇട്ട് പോ. ആ അതല്ലേ ദി ചേച്ചി വന്നിട്ടുണ്ട്. ഞാൻ കാലത്തൊന്നാണ്, നല്ല വിശേഷം. ഏ മഴ നിൽക്കുമ്പോ വിട്ടോട്ട്. ആ മഴ വൈകുന്നേരം. ആ നല്ല മഴയുണ്ടായി. ആ അതെ അല്ലേ. ആ ഭയങ്കര കാറ്റും, അവിടെ കാറ്റും ആൾക്കാർ പറന്നു പോവല്ല. മാങ്ങ തോട്ടി തന്നെ വെച്ച്, അയ്യോ ഇവിടെ പറഞ്ഞ കിടപ്പുണ്ടോ ഇതിങ്ങനെ അങ്ങോട്ട്. ഇത് ഇവിടെ മുഴുവനും ഇങ്ങനെ വീണ് കിടക്കുന്നു നമ്മുടെ മാങ്ങ. അപ്പതേ നമ്മുടെ മാങ്ങ പൊട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും ഇതൊക്കെ നമ്മൾക്ക് മറ്റേ ചതഞ്ഞ മാങ്ങ എവിടെ കിട്ടിയതൊക്കെ, ഇതാണ് ചതഞ്ഞ മാങ്ങ അതെ. ഇത്രയും നല്ല മാങ്ങ കിട്ടിയിട്ടുണ്ട്. എന്തോരുണ്ടാവും? അമ്പതിലോളം ഉണ്ടാവും അല്ലേ. അപ്പം അതായത് നമ്മുടെ മാങ്ങ പൊട്ടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് അല്ലേ. ആ ഇപ്പോൾ ഫോൺ ഓണാക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഒന്നും പറയൂല. പ്ലാസ്റ്റിക് കാണിക്കരുത് അല്ലേ. നല്ല മാങ്ങാണ്ടി കുറവുള്ള അല്ലേ, മാങ്ങാണ്ടി കുറവാണ് ഇതിന്. നല്ല രസം കെട്ടിയുള്ള മാങ്ങ അതെ. അമ്പത് ആളെ, അമ്പത് ചാക്കെ, അമ്പത് എണ്ണ. ഓ ഞാൻ അമ്പത് ഗ്രാമാണെന്ന് എഴുതി. ഈ സാധനല്ലേ നമുക്ക് ഇവിടെ ഈ ഇവിടെ കിട്ടുന്നത്, പഴയിലൊക്കെ കിട്ടുന്നത് അല്ലേ. ഒരു പീസിന് തന്നെ കൊടുക്കണമല്ലോ നല്ല പൈസ. അതെ. ആ കത്തിന്റെ 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 കത്തി കൂട്ടി കൂടെ.
കട്ടിയുടങ്ങട അവരെ ഇടിക്കാറില്ല. ഇങ്ങനെയാണ് ഇവര് എന്താണ് അവര് പറയണം, നമ്മള് തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ കിട്ടുന്നത് എങ്ങനെയാണ് എണ്ണ, ഞാനിനകത്ത് എങ്ങനെ ഒഴിക്കാനാണ് എണ്ണ, അതുകൊണ്ട് തേക്കേണ്ടി വരുവാണ്. അങ്ങനെയാണ് അവര് ചെയ്ത് നമ്മളെ തിന്നണത്. ഇനി എത്ര രൂപയാണ് നിങ്ങൾ വാങ്ങിച്ചടുത്ത ദിവസങ്ങളിൽ തിന്നിട്ടുണ്ടാ വിഭീഷെ? ആ അത് അടുത്ത ആഴ്ച. ആ നാളെ പോണ്ടാ, ഒരു പീസ് എടുത്ത് ഞാൻ തിന്നണം ചേരാം കേട്ടോ. ഇരുമ്പ് ഉണ്ടാക്കാം.